അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ടവരെ, സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നിസ്കാരമാണ്, ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന നിസ്കാരമാണ്. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ട അബ്ബാസ് തങ്ങളെ, നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരട്ടെയോ? 10 കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ആ 10 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ, കഴിഞ്ഞു പോയതും ഇനി വരാനുള്ളതുമായ എല്ലാ ദോഷങ്ങളും എല്ലാ തെറ്റുകളും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. അത്രയും മഹത്വമുള്ള കാര്യങ്ങളാണ്. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം, നിങ്ങൾ 4 റക്അത്ത് നിസ്കരിക്കണം. ഓരോ റക്അത്തിനും 75 തസ്ബീഹുകൾ പൂർത്തിയാക്കണം. ടോട്ടൽ 300 തസ്ബീഹ് 4 റക്അത്ത് ആകുമ്പോൾ പൂർത്തിയാകണം. അങ്ങനെയുള്ളൊരു നിസ്കാരം നിങ്ങൾ നിർവഹിക്കണം. അതിൻ്റെ പേരാണ് തസ്ബീഹ് നിസ്കാരം. ഇത് നിർവഹിച്ചാൽ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരും. കഴിഞ്ഞു പോയതും ഇനി വരാനുള്ളതും, ചെറുതും അബദ്ധത്തിൽപ്പെട്ടതും മറന്നു ചെയ്തതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരും. ഇത് നിങ്ങൾ സാധിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ഇത് ചെയ്യണം. അതിന് നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം, അതിനും സാധിച്ചില്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം, അതിനും സാധിച്ചില്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം, അതിനും സാധിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് നിങ്ങൾ നിർവഹിക്കണം. ഈ നിസ്കാരം നിങ്ങൾ നിസ്കരിക്കണമെന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് ഹദീസുകളിൽ കാണാം. മഹാന്മാരെ, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, തസ്ബീഹ് നിസ്കാരത്തിന്റെ മഹത്വം ആരെങ്കിലും അറിഞ്ഞാൽ, മനസ്സിലാക്കിയാൽ അത് ഒഴിവാക്കൽ വലിയ കുറ്റമാണ്. കാരണം അത്രയും മഹത്വമുള്ള ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടാനുള്ള കാരണം, അതിൽ 300 തസ്ബീഹാണ് ചൊല്ലുന്നത്. 300 തസ്ബീഹ് എന്ന് പറഞ്ഞാൽ സാധാരണ തസ്ബീഹ് അല്ല. തസ്ബീഹുകളുടെ നേതാവായ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഏറ്റവും പ്രധാനപ്പെട്ട തസ്ബീഹാണ്, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന തസ്ബീഹാണ്. ഒരാളെ സുബ്ഹാനല്ലാഹ് എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ 20 നന്മയും 20 തെറ്റുകളുമാണ് അള്ളാഹു പുറത്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മഹത്വം നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു അക്ബർ പറഞ്ഞാൽ, അൽഹംദുലില്ലാ പറഞ്ഞാൽ അള്ളാഹു ദോഷങ്ങൾ പുറത്തു കൊടുക്കും, അതുപോലെ തന്നെ നന്മകൾ അള്ളാഹു അവനിക്ക് നൽകുമെന്ന് ഹദീസുകളിൽ കാണാം. മാത്രമല്ല, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ സമുദായത്തിനിക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ സമുദായത്തിനിക്ക് ഞാനൊരു സമ്മാനം നൽകുന്നുണ്ട്, അത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള തസ്ബീഹാണ്, ദിക്റാണ്. ഇത് സ്വർഗത്തിലെ ചെടിയാണ്, സ്വർഗത്തിലെ കൃഷിയാണെന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തത്. അപ്പൊ അത്രയും മഹത്വമുള്ള ഒരു തസ്ബീഹാണ് ഈ നിസ്കാരത്തിൽ നാം ചൊല്ലുന്നത്. മാത്രമല്ല, ഇതിന്റെ മഹത്വങ്ങൾ എത്ര പറഞ്ഞാലും തീരുകയില്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ എന്ന് തുടങ്ങുന്ന ആയത്തിൽ, വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, സ്വാലിഹത്തായ കർമ്മങ്ങൾ, അവശേഷിക്കുന്ന സ്വാലിഹത്തായ അമലുകൾ ഏതാണ്, വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല, നാളെ പാരിത്രിക രോഗത്ത് നമ്മെ രക്ഷപ്പെടുത്തുന്നത്, നമുക്ക് സഹായത്തിന് വരുന്നത് സ്വാലിഹത്തായ കർമ്മങ്ങളാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മഹാന്മാരായ മുബസ്സിരീങ്ങൾ ചർച്ച ചെയ്തത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ദിക്റാണ് ആ സ്വാലിഹത്തായ കർമ്മങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് മുബസ്സിരീങ്ങൾ അവിടെ പറഞ്ഞത്. അപ്പൊ ഏതായാലും തസ്ബീഹ് നിസ്കാരം 300 തസ്ബീഹ് ചൊല്ലി നിർവഹിക്കുന്ന നിസ്കാരമായത് കൊണ്ടാണ് അത് ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടാൻ കാരണം. മാത്രമല്ല, അതിനിക്ക് ധാരാളം ശ്രേഷ്ഠതകൾ ലഭിക്കാൻ കാരണം അതുകൊണ്ടാണ്. അപ്പൊ സുബ്ഹാനഹു തഅല നമുക്ക് നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ഈ മനസ്സിലാക്കിയത്
തസ്ബീഹ് നിസ്കാരം അത് റമദാനിൽ മാത്രമുള്ള ഒരു നിസ്കാരം എന്നാണ്. അങ്ങനെയൊന്നുമല്ല, തസ്ബീഹ് നിസ്കാരം എപ്പോഴും വേണമെങ്കിലും ചെയ്യാം. റമദാനിൽ നാം ധാരാളം ഇബാദത്തുകൾ അമലുകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു മാസമായതുകൊണ്ട് നാം റമദാനിൽ അത് ചെയ്യുന്നു, അതിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കുന്നു എന്നല്ലാതെ അത് റമദാനിൽ മാത്രമുള്ള ഒരു സുന്നത്ത് നിസ്കാരമല്ല. തസ്ബീഹ് നിസ്കാരം ജമാഅത്ത് സുന്നത്ത് ഇല്ലാത്ത നിസ്കാരമാണ്. അത് നാം ഒറ്റയ്ക്ക് നിർവഹിക്കലാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ജമാഅത്ത് നമുക്ക് നിർവഹിക്കാൻ പറ്റും. ഒരു നാട്ടിൽ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ രൂപങ്ങൾ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി, അവർക്ക് പറഞ്ഞതിൻ്റെ രൂപങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ജമാഅത്തായി നിസ്കരിക്കുന്നതിന് വിരോധമില്ല. അല്ലാതെ ഒറ്റയ്ക്ക് നിർവഹിക്കേണ്ട ഒരു നിസ്കാരമാണ് അതിന് അതിൻ്റെ എല്ലാ മസ്അലകളും മഹാന്മാര് അയ്മത്തുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് രാത്രി നിർവഹിക്കുമ്പോൾ ഈ രണ്ട് റക്കാത്തായി നിർവഹിക്കലാണ്. രണ്ട് റക്കാത്ത് നിർവഹിക്കുക, സലാം പൊട്ടിക്കുക, പിന്നെ രണ്ട് റക്കാത്ത് നിർവഹിക്കുക. പകൽ ചെയ്യുമ്പോൾ ളുഹ്ർ സ്കരിക്കും പോലെ ചേർത്ത് സ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയാണ് അതിൻ്റെ രൂപങ്ങൾ. അപ്പോൾ ഒരാൾ തസ്ബീഹ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിയത്ത് വെക്കണം. രണ്ട് രണ്ട് റക്കാത്ത നിസ്കരിക്കുമ്പോൾ സുല്ലി സുന്നത്ത് തസ്ബീഹ് റക്അതൈൻ മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല. തസ്ബീഹ് നിസ്കാരം രണ്ട് റക്കാത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി അത് ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. നാല് റക്കാത്ത് നിസ്കരിക്കുമ്പോൾ തസ്ബീഹ് നിസ്കാരം നാല് റക്കാത്തായി ഞാൻ നിസ്കരിക്കുന്നു. ഇങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത്. നിയത്ത് വെച്ചതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടി വജ്ജഹത്ത് ഓതണം. വജ്ജഹത്ത് ഓതിയതിൻ്റെ ശേഷം നാം അഊദും അതുപോലെ തന്നെ ഫാത്തിഹയും ഓതിയതിൻ്റെ ശേഷം ആദ്യത്തെ റക്അത്തിൽ സൂറത്തു തക്കാസുർ അൽ ഹാക്കു മുത്തക്കാസുർ ഓതിയതിൻ്റെ ശേഷം 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ആദ്യത്തെ റക്അത്തിൽ സൂറത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം 15 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലണം. അത് കഴിഞ്ഞ് നാം റുക്കുഇൽ ചൊല്ലേണ്ട ആ ദിക്ര് ചൊല്ലിയതിൻ്റെ ശേഷം, തസ്ബീഹ് ചൊല്ലിയതിൻ്റെ ശേഷം 10 പ്രാവശ്യം ഈ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ചൊല്ലണം. അത് കഴിഞ്ഞ് ഇഅ്തിദാലിൽ അതിൻ്റെ സാധാരണ ചൊല്ലുന്ന ദിക്റുകൾ ചൊല്ലിയതിൻ്റെ ശേഷം 10 പ്രാവശ്യം, ആദ്യത്തെ സുജൂദിൽ 10 പ്രാവശ്യം, ഇടയിലെ ഇരുത്തത്തിൽ രണ്ട് സുജൂദിൻ്റെ ഇടയുള്ള ഇരുത്തത്തിൽ 10 പ്രാവശ്യം, അതുപോലെ തന്നെ രണ്ടാമത്തെ സുജൂദിൽ 10 പ്രാവശ്യം. അപ്പൊ 65 തസ്ബീഹുകൾ പൂർത്തിയായി. ഓരോ റക്അത്തിലും 75 തസ്ബീഹാണ് ചൊല്ലേണ്ടത്. പിന്നെ 10 അവിടെ അവശേഷിക്കുന്നുണ്ട്, ബാക്കിയാകുന്നുണ്ട്. ആ 10 നാം ചൊല്ലേണ്ടത് രണ്ടാമത്തെ റക്അത്തിൽ എണീക്കുന്ന സമയത്ത് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം, റെസ്റ്റ് എടുക്കുന്ന ഒരു ഇരുത്തം എന്ന ഒരു ഇരുത്തമുണ്ട്, അതിൽ നാം 10 പൂർത്തിയാക്കണം. അങ്ങനെ നാം ഒന്നാമത്തെ റക്അത്ത് പൂർത്തിയാകുമ്പോൾ 75 തസ്ബീഹ് പൂർത്തിയായി. അങ്ങനെ രണ്ടാമത്തെ റക്അത്തിൽ നാം രാത്രി നിർവഹിക്കുമ്പോൾ രണ്ട് റക്അത്തല്ല നിർവഹിക്കേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് നമുക്ക് മൂന്നാമത്തെ റക്അത്തിൽ എണീക്കലില്ലല്ലോ. അപ്പൊ നാം ചെയ്യേണ്ടത് അത്തഹിയാത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആ 10 പൂർത്തിയാക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണ് നാം നിർവഹിക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ പൂർണ്ണമായ രൂപം. അങ്ങനെ ഓരോ റക്അത്തിലും, രണ്ടാമത്തെ റക്അത്തിലും അങ്ങനെ ചെയ്യുക, മൂന്നാമത്തെ റക്അത്തിലും അങ്ങനെ ചെയ്യുക, നാലാമത്തെ റക്അത്തിലും അങ്ങനെ ചെയ്യുക. ആദ്യത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്ത് അൽ ഹാക്കു മുത്തക്കാസുർ, രണ്ടാമത്തെ റക്അത്തിൽ അൽ അശ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നുള്ള സൂറത്ത്, മൂന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്ത്, നാലാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്. ഇങ്ങനെ ആണ് അതിൻ്റെ പൂർണ്ണമായ രൂപം. ഇത് നാം ഒരു കാ മണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നാം സമയം കണ്ടെത്തിയാൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു നിസ്കാരമാണ്. നമ്മുടെ ദോഷങ്ങളാണ് പുറത്തു തരുന്നത്. റമദാനിൽ അത് നമുക്ക് മനസ്സിലാക്കിയത് അത് ലൈലത്തുൽ ഖദറിനെ നാം പ്രതീക്ഷിച്ച് നിൽക്കുന്ന 27 രാത്രി അല്ലെങ്കിൽ അവസാനത്തെ 10 നിർവഹിക്കേണ്ട ഒരു നിസ്കാരം എന്നാണ് നാം ഒക്കെ മനസ്സിലാക്കിയത്. നമ്മുടെ ജീവിതത്തിൽ അത് നാം എല്ലാ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് നിർവഹിക്കാൻ സാധിക്കണം. വെള്ളിയാഴ്ച അഫ്ളുൽ അയ്യാമി യോമുൽ ജുമാ സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദിവസം അത് നിർവഹിക്കാൻ സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം വിജയിച്ചു. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമുക്ക് നിർവഹിക്കാം. ഒരു കാ മണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് സമയം കണ്ടെത്തിയാൽ നമുക്കത് ഒറ്റക്ക് നിസ്കരിക്കാം. എല്ലാ ആളുകൾക്കും അത് നിർവഹിക്കാൻ പറ്റിയൊരു നിസ്കാരമാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും, ആണുങ്ങൾക്ക് മാത്രം സുന്നത്തുള്ളൊരു നിസ്കാരമല്ല, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നിർവഹിക്കാൻ പറ്റിയ
എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റിയ ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെല്ലാം അള്ളാഹു ആ നിസ്കാരത്തോടു കൂടെ അള്ളാഹു പൊറുത്തു തരും. റബ്ബ് സുബ്ഹാനഹു വതാല ജീവിതത്തിൽ അത് മരിക്കുന്നതുവരെ അത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.